പ്രിയങ്കരനായ മാനേജിംഗ് ഡയറക്ടർ CMD ശ്രീ ബിജു പ്രഭാകരൻ, ജോയിൻ്റ് MD ആയിട്ടുള്ള ശ്രീ പ്രജോദ്, നമ്മുടെ മറ്റ് KSRTC സ്വിഫ്റ്റിലെ KSRTC ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, പ്രിയമുള്ള നമ്മുടെ ട്രേഡ് യൂണിയൻ്റെ നേതാക്കന്മാർ, സ്നേഹമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, നമ്മളിന്നൊരു ആനവണ്ടി.com എന്നൊരു ബുക്ക്, ഒരു മാഗസീൻ ഇറക്കുന്നു. KSRTC സ്നേഹിക്കുന്ന, KSRTC വെള്ളാന എന്ന് വിളിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ആനവണ്ടി എന്ന് വിളിക്കുന്ന KSRTC, സ്നേഹത്തോടെ ആനവണ്ടി എന്ന് വിളിക്കുന്ന KSRTC സ്നേഹിക്കുന്നവർക്ക് മുമ്പിലേക്കൊരു മാഗസീനുമായി വരികയാണ് KSRTC. തീർച്ചയായിട്ടും ജീവനക്കാരുടെ ലേഖനങ്ങൾ, അവരുടെ കവിതകൾ, ഇന്നലെ ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവനക്കാരെഴുതിയ കുറേ പുസ്തകങ്ങൾ, കവിതകളും ചെറുകഥകളുമായിട്ടുള്ള പുസ്തകങ്ങൾ സമാഹരിച്ച് ഒരു വായനശാല കൂട്ടായ്മ എനിക്ക് നൽകി. വളരെ നല്ല പുസ്തകം, രണ്ട് പുസ്തകങ്ങൾ ചെറുതായി ഒന്ന് മറിച്ച് നോക്കിയപ്പോൾ നമ്മൾ ഇമ്പ്രസീവാണ് സംഭവം. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് എഴുത്തുകാർ, പല വാസനയുള്ള ഒരു KSRTC. ഞാനൊരു കലാകാരൻ കൂടി ആയതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതി അല്ലായിരുന്നെങ്കിൽ ഞാൻ KSRTC ഒരു കലാകാരന്മാരുടെ കലാകാരികളുടെ ഒരു ട്രൂപ്പ് തന്നെ ഉണ്ടാക്കിയത് എൻ്റെ ഒരു പഴയ സ്വപ്നമായിരുന്നു. കാരണം KSRTC പണ്ട് നല്ല നാടക നടന്മാരുണ്ടായിരുന്നു, പലരും സിനിമയിലും വളരെ പ്രശസ്തരായി മാറി, സംവിധായകരായി, നടന്മാരായി, അതുപോലെ നല്ല മിമിക്രി ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട്, പാട്ട് നന്നായി പാടുന്നുണ്ട്. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ പണ്ടൊരു ഗാനമേള ട്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഇപ്പോൾ അല്ല KSRTC, പക്ഷേ സാഹചര്യം മാറിയാൽ നമ്മളതിനെപ്പറ്റി ആലോചിക്കും. കാരണം ഒരുപാട് കലാപ്രതിഭകൾ സാഹിത്യരംഗത്ത് മികച്ച സംഭാവന നൽകേണ്ട എഴുത്തുകാരും ഒക്കെ KSRTC. അപ്പോൾ അവരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അത് പലപ്പോഴും ഇതൊക്കെ നിന്ന് പോകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രവർത്തനത്തിന് പോകുമ്പോൾ പിന്നെ ബസ് പോകത്തില്ല എന്നുള്ളൊരു നില വരും. അങ്ങനെയാണത് പല കാലങ്ങളിൽ അങ്ങനെ ക്ഷയിച്ച് ക്ഷയിച്ച് പോയത്. നമ്മൾ ഒരു ജോലിയോടൊപ്പം ഒരു നല്ല പ്രവർത്തനം, അതാണ് ഇങ്ങനെ ഒരു മാഗസീൻ വരുമ്പോൾ അതിൽ കഥകൾ എഴുതാം, കവിതകൾ എഴുതാം, ലേഖനങ്ങൾ എഴുതാം, KSRTC ആകർഷിക്കുക, ആളുകളെ ആകർഷിക്കുക, യാത്രക്കാരെ ആകർഷിക്കത്തരത്തിലുള്ള നല്ല രസകരമായ സംഭവങ്ങൾ എഴുതാം. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ, പക്ഷേ ഇത് നിങ്ങൾ വിചാരിക്കും ഇത് പ്രിൻറ്റ് ചെയ്ത് ഇനി ഇപ്പോൾ യൂണിയൻ പ്രവർത്തകരെ മഹാകമ്മര മുഖത്തൊക്കെ ഒരു ആശങ്കയുണ്ട്. ഇതൊരു 10,000, 1,000,000 കോപ്പി അടിച്ച് പ്രിൻറ്റ് ചെയ്ത് പൈസ കളയുമോന്ന് ഒരു പേടിയുണ്ട്. അത് വേണ്ട, ഏറ്റവും മിനിമം കോപ്പി അടിക്കുകയുള്ളൂ. ഞാനത് ഒരു ഈ മാഗസീനാക്കി മാറ്റാനായിട്ട് പറഞ്ഞിട്ടുണ്ട് MD എടുത്ത്. അപ്പോൾ എല്ലാവർക്കും കിട്ടും. ആ ഇതിപ്പോൾ സ്പോൺസർഷിപ്പ് കിട്ടിയതുകൊണ്ട് അടിച്ചതാണ്. ഇനി അടിക്കും. ഇനി അടിക്കുന്ന സാധനം ഒരു ആവശ്യത്തിനുള്ള പരസ്യം തരുന്നവർക്കുള്ളൊരു കോപ്പി ഒഴിച്ചാൽ ബാക്കി ഏറ്റവും ചിലവ് കുറഞ്ഞ് ഈ ബുക്കാക്കി എന്തായാലും നമ്മൾ DTP എടുക്കണം. അതിനെ നല്ല ഇങ്ങനെ ബുക്ക് മറിക്കുന്ന പോലെ മറിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയിൽ ചെയ്തുകൊണ്ട് എല്ലാവർക്കും എത്തിക്കാവുന്ന എല്ലാ സ്ഥലങ്ങളിലും ആ ചെയ്ത് കഴിഞ്ഞു സംഭവം. അപ്പോൾ അത് നമ്മൾ ഈ ഇതിൻ്റെ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഇത് എവിടെയൊക്കെ എത്തിക്കാൻ കഴിയുമോ, ആരുടെയൊക്കെ മൊബൈൽ ഫോണിലേക്ക് എത്തിക്കാൻ കഴിയുമോ അവിടെയെല്ലാം എത്തിക്കുകയും വായിക്കും. അപ്പം ആനവണ്ടി എന്നുള്ള നിലയിൽ ആന KSRTC സ്നേഹിക്കുന്നവരുടെ, യാത്രക്കാരുടെ, മാധ്യമ പ്രവർത്തകരുടെ, പൊതുപ്രവർത്തകരുടെ എല്ലാം ഫോണിലേക്ക് ഇതെത്തും. ഇതിൽ മന്ത്രിയുടെ ചിത്രം വളരെ കുറവായിരിക്കും എന്ന് ആദ്യം തന്നെ പറയുകയാണ്. എന്തെങ്കിലും ചടങ്ങ് ഉൾക്കാടനം ചെയ്യുന്ന പടമല്ലാതെ ഇടയ്ക്കിടയ്ക്ക് മന്ത്രി തിരിഞ്ഞിരിക്കുന്ന മറിഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോയും ഇടരുത് എന്ന് ഞാൻ ആദ്യം തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വനംവകുപ്പിന് ഇതുപോലെ മാഗസീൻ ഉണ്ടായിരുന്നു. അന്ന് ഞാനും പറഞ്ഞു ഒരു ലക്കത്തിൽ മന്ത്രിയുടെ ഒരു ഫോട്ടോയിൽ കൂടുതൽ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു. മറ്റേ മന്ത്രിയുടെ എല്ലാ പേജും മന്ത്രിയുടെ പടം അടിക്കുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാഗസീൻ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ ഒരു ഇ-ബുക്കായി ഇറക്കുന്നതായിരിക്കും നല്ലതെന്ന് മനസ്സിലായതുകൊണ്ട് അത് ലോകവ്യാപകമായി പോകും. ഇപ്പോൾ നമ്മളൊരു മാഗസീൻ ഇവിടെ റിലീസ് ചെയ്താൽ അമേരിക്കയിലിരിക്കുന്നവർക്കും ഇംഗ്ലണ്ടിൽ ഇരിക്കുന്നവർക്കും നോർവേയിൽ ഇരിക്കുന്നവർക്കും ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും അപ്പം തന്നെ വായിക്കാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതുന്ന ഓരോ ലേഖനങ്ങളും ഓരോ കഥകളും എത്രത്തോളം ആളുകളിലേക്ക് എത്തും എന്ന് വെച്ചാൽ അതൊരു ശീലമാക്കി മാറ്റും. ഇതിൻ്റെ ഈ ബുക്ക് വായിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.